Today, Ammchi is going to make Sardine Fry. I hope you enjoy it. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനെ നല്ലതായിട്ട് മസാലയൊക്കെ പരട്ടി കുറച്ച് പൊരിച്ചെടുക്കാം കുറച്ച് കറിയും വെച്ചെടുക്കാം ഇതിനെ നല്ലതായിട്ട് ഇനി ക്ലീൻ ചെയ്യണം ചേതമ്പല് മാത്രം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഇതെല്ലാം വെട്ടിയെടുക്കണം നമ്മുടെ മത്തി വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല വെട്ടി നല്ല പിന്നെ വിനിഗറും ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി ശരിക്ക് വരഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ കുരുമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി രണ്ട് മൂന്ന് നെല്ലി ഉള്ളി ഇത്ര ഇടണം ആവശ്യമില്ല കൊച്ചുള്ളി ഇത്ര ഇടാം പിന്നെ അത് നമുക്കൊരു മിക്സിയിലേക്ക് ഇടാം വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് രണ്ട് മൂന്ന് നെല്ലി വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇടുന്നുണ്ട് അത് ഓപ്ഷനിലാണ് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കാശ്മീരി ചില്ലി പൗഡർ ഈ ചെറിയ ടീസ്പൂണിന് രണ്ട് സ്പൂണ് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ടു പിന്നെ ഒരു അല്പം എണ്ണ കൂടെ ഒഴിക്കാം വെളിച്ചെണ്ണ ഒരു അല്പം ഒഴിക്കാം എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം നമ്മുടെ മസാല നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പും ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഇനി നമുക്ക് ഇത് വരഞ്ഞു വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് പരത്താം നന്നായിട്ട് ഇതിനകത്തൊക്കെ നല്ലതായിട്ട് പരട്ടണം കൈകൊണ്ട് തന്നെ പരട്ടുന്നതായിരിക്കും നല്ലത് കാരണം അകത്തോട്ടൊക്കെ നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അകത്തും പുറത്തും എല്ലാം നല്ലതായിട്ട് പരട്ടി നല്ല ഫ്രഷ് മത്തിയാണ് അതുകൊണ്ട് നല്ല നെയ്യുള്ള നോ വെട്ടിപ്പിളൊക്കെ നല്ല കണ്ടിച്ചപ്പിളൊക്കെ അകത്തൊക്കെ നല്ല നെയ്യൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല നാടൻ മത്തിയാണ് ഇങ്ങനെ സാധാരണ ഇത്ര ഫ്രഷ് ഇവിടെ കിട്ടാറില്ല ഇത് നല്ല ഫ്രഷായിരുന്നു ഇപ്പോൾ അയലേ മത്തിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അത് കാരണം നമുക്ക് ഇഷ്ടംപോലെ വാങ്ങിക്കാം എല്ലാ മത്തി എല്ലാ കാലവും എല്ലാവർക്കും ഇഷ്ടമുള്ള മത്തിയല്ലേ മീനല്ലേ അതുകൊണ്ട് നമുക്കിതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഞാനെല്ലാം ഇതുപോലെ മസാല പരട്ടിയിട്ട് വരാം എല്ലാ മീനിലും മസാല നന്നായിട്ട് പരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്തിരുപത് മിനിറ്റ് നമുക്ക് വെക്കാം ഒന്ന് മസാലയൊക്കെ നല്ലതായിട്ട് പിടിക്കട്ടെ പത്തിരുപത് മിനിറ്റ് വെക്കാം വെച്ച് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കെടുത്ത് വറക്കാം അഥവാ കൂടുതൽ സമയം വെക്കാനാണെങ്കിൽ എടുത്ത് ഫ്രിഡ്ജ് വെക്കണം ഒരു അരമണിക്കൂറിനകം വറക്കാനാണെങ്കിൽ വെളിയിൽ തന്നെ ഇരുന്നാൽ മതി ഇപ്പോൾ നമുക്ക് അടച്ചത് കുറച്ച് നേരം മാറ്റി വെക്കാം നമ്മുടെ മത്തി മസാല പുരട്ടി വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ആയി ഇനി നമുക്കിതിനെ വറക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണയിൽ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് കറിവേപ്പിലിടാം ഇനി നമുക്ക് മത്തി അതിലേക്ക് ഇടാം കറിവേപ്പില ഇട്ട് അതിൻ്റെ കറിവേപ്പില ഇട്ടാൽ പിന്നെ അടിയിൽ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ മത്തിക്ക് ഭയങ്കര മണമല്ലേ അപ്പോൾ കറിവേപ്പിലയുടെ മണം ഉണ്ടെന്ന് വരില്ല മത്തിയുടെ മണം ആദ്യമായിട്ട് മുന്നോട്ട് വരത്തില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് മത്തി ഇട്ടു ഇനി നമുക്ക് ഒരു വശം വേകട്ടെ മീനിൻ്റെ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം നോക്കിയില്ല ഞാൻ നോക്കിയിട്ട് ആ ആയിട്ടുണ്ട് വലിയ തീനല്ല വെച്ചേക്കുന്നത് സ്ലോ ഫയറിലെ വെച്ചേക്കുന്നു ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സൈഡ് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു സൈഡായിട്ട് ഒന്നും കൂടി ഇവിടെ ചെറുതൊക്കെ ഇച്ചിടാകാനുണ്ട് അപ്പോൾ അതങ്ങനെ നമുക്ക് തിരിച്ചിടാം അടുത്ത സൈഡും കൂടെ തിരിച്ചു
ഏകദേശം ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, മത്തി ഒത്തിരി അങ്ങ് മൂത്ത് പോയാൽ പിന്നെ കഴിക്കാനൊരു ടേസ്റ്റ് ഇല്ല. നല്ല രണ്ട് പുറം നല്ലതായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഓഫ് ചെയ്യാം. നമ്മുടെ മത്തി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി മീനും കൊണ്ട് നമുക്ക് ആ പാനിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ നാടൻ മത്തി ഫിഷ് ഫ്രൈ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ്, നല്ല നല്ല നെയ്യുള്ള മീനായിരുന്നുകൊണ്ട് നല്ല രസമുണ്ട്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.